നെക്സ്റ്റ് ഐറ്റം ഇല്ലേ, എനിക്ക് നെക്സ്റ്റ് ഐറ്റം വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞായിരുന്നല്ലേ കൂടെ ഫ്ലോവേഴ്സ് മാത്രം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളെല്ലാവരും കുർത്ത ഇടാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് മടുത്ത് കാണും കുർത്തയും ലെഗിൻസും ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ ഓർത്ത് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആകാം. കുറേ പേരോട് എപ്പോഴും ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് പാൻസിനെ പറ്റി കേട്ടോ. എങ്ങനെ കുർത്താസിൻ്റെ കൂടെ പാൻസ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാം എന്നുള്ളത്. ഇവനിപ്പോൾ നിങ്ങൾ ഒട്ടുമിക്ക ഗേൾസിൻ്റെയും സ്റ്റൈൽസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ലെഗിൻസ് എന്നുള്ള സാധനം ഇപ്പോൾ ഔട്ടായി തുടങ്ങി. കാരണം എല്ലാവരും ഇപ്പോൾ പെൻസിൽ പാൻസ്, അതുപോലെ തന്നെ ലൈക്ര പാൻസ്, ഇങ്ങനത്തെ ഒത്തിരിയേറെ പാൻസിലേക്ക് മാറി എന്നുള്ളതാണ് കേട്ടോ. കാരണം ഒരു ക്ലാസ് ലുക്കാണ് ഇപ്പോൾ ലെഗിങ്ങിനെക്കാളും. ഞാൻ ഓർക്കാട്ടോ, ഫസ്റ്റ് നമ്മൾ ചുടി ആയിട്ടുള്ള ലെഗിൻസ് വന്നു, പിന്നെ ആംഗിൾ ലെങ്ത് ലെഗിൻസ് വന്നു, ഇപ്പോൾ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് പാൻസിലേക്കാണ്. ആ ഒരു ചേഞ്ച് ഞാൻ ഓർക്കാട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് കുറച്ച് പാൻസും അതുപോലെ തന്നെ കുർത്തയുടെ കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ലോവേഴ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക, യൂസ്ഫുൾ ആയെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ വരുത്താണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ എന്താണ് നമ്മുടെ ഡ്രിൽ? അതെ ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക. സോ ഗൈസ്, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മുടെ വീഡിയോ. ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഈ ഒരു ലൈക്ര പാൻസ് ആണ് കേട്ടോ. ശരിക്കും ഇത് കുറേ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് ഞാൻ എപ്പോൾ ഇട്ടാലും എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പാൻസ് ആണിത്. ഇത് ബെയ്ജ് ഷെയ്ഡാണ് കേട്ടോ. ഏകദേശം ഒരു ബെയ്ജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രീമി ഷെയ്ഡാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രെച്ചബിൾ ആണ്. ഓൾമോസ്റ്റ് ഇങ്ങനത്തെ പാൻസ് ഫ്രീ സൈസ് ആണ് കേട്ടോ വരുന്നത്. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ, ലൈക്ര പാൻസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാനൊരു എക്സിബിഷന് മേടിച്ചാണ് കേട്ടോ. നമ്മളെപ്പോഴും എക്സിബിഷനൊക്കെ പോകാൻ നേരത്തില്ലേ വെറൈറ്റി ഐറ്റംസ് കിട്ടണ, അതാണ് നമ്മൾ എക്സിബിഷന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന പീസസ് ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് അങ്ങനെ എനിക്ക് കിട്ടിയതാണ്, ലൈക്ര പാൻസ് ആണ്. ഇതിന് മുന്നേ എനിക്ക് മീഷോ എന്നൊക്കെ മേടിച്ച കുർത്ത സെറ്റിൻ്റെ കൂടെ ഇങ്ങനത്തെ പാൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ല ഭംഗിയിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇങ്ങനെ റോസ് നോട്ട്, ഇങ്ങനെ കുഞ്ഞു 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 നോട്ട്സ് ഇട്ടിട്ട് നല്ല രസത്തിൽ എംബ്രോയിഡറി ചെയ്തെടുത്തേക്കണാണ്. ഇതിൻ്റെ ബോട്ടം പോർഷൻ, ഇതിൻ്റെ ഇവിടെ തന്നെ ഒരു കട്ടൗട്ട് ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട്. ഇതില്ലേ എന്തൊരു ഭംഗിയാണെന്നറിയോ കുർത്തയുടെ കൂടെ. ഇവൻ നിങ്ങൾ ഇൻഡിഗോ കുർത്തയുടെ കൂടെ ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻറ്റഡ് കലംകാരി കുർത്തയുടെ കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ, ഇതും ജസ്റ്റ് കുറച്ചൊരു സിൽവർ അക്സറീസും കൊടുത്ത് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഇല്ലേ, ഇതിനും ഭംഗിയുള്ള സാധനം വേറെയില്ല. ഇവൻ വേസ്റ്റ് ആണെങ്കിലും എലാസ്റ്റിക് ആണ് ബാക്ക് സൈഡ്, ഫ്രണ്ട് വന്നിട്ട് കെട്ടാണ്. ഇത് ഫുള്ളായിട്ട് എലാസ്റ്റിക് ആയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞു, സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ ഏത് സൈസുകാർക്ക് ഇടാനായിട്ട് അടിപൊളിയാണ് ഈ പാൻസ്. അപ്പോൾ ഈ ഒരു പാൻസ് ഭയങ്കര ബെസ്റ്റ് സെല്ലിംഗ് ആണ്. ഓൾമോസ്റ്റ് നിങ്ങൾ ഗേൾസിനെയൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂട്ടോ, അവർ ഒത്തിരി പേര് ഇത് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ എന്തുകൊണ്ടാണ് ലിനൻ പാൻസ് നമ്മൾ കുർത്താസിൻ്റെ കൂടെ അധികം ചൂസ് ചെയ്യാത്തതെന്നുള്ളത്. ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ കണ്ടേക്കണതും ലൈക്ര പാൻസ്, പാട്ടിയാലയുടെ കൂടെയൊക്കെ കുർത്ത സ്റ്റൈൽ ചെയ്യണമാണ് ഞാൻ ഇവിടെ കണ്ടേക്കണത്. പക്ഷേ എന്ത് ടൈപ്പും മോഡേൺ ആയിട്ടും അതുപോലെ തന്നെ ഇത്തിരി ട്രഡീഷണൽ ആയിട്ടും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഫ്യൂഷൻ സ്റ്റൈലൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു പീസാണ് കേട്ടോ ഈ ഒരു ലിനൻ പാൻസ് എന്നുള്ളത്. ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് നമ്മളുടെ ഇവിടെ എന്ന് പറയാം. കാരണം ഞാൻ ഒട്ടുമിക്ക ഗേൾസും ഞാൻ ഇട്ട് കണ്ടേക്കണ ലെഗിൻസ് കുർത്ത, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈക്ര, ഇപ്പം വീണ്ടും ലൈക്ര പാൻസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ലൈക്ര പാൻസ്, കുർത്ത, പാട്ടിയാല കുർത്ത, ചുരിദാർ, അങ്ങനത്തെ ചുടി ബോട്ടം കുർത്ത, ഇതാണ് ഞാൻ എപ്പോഴും കാണുന്നത്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വാർഡ്രോബിൽ ഇങ്ങനത്തെ ഒരു ലിനൻ പാൻസ് മേടിച്ചു വെച്ചോ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ മേടിക്കാൻ നേരത്തെ ഇങ്ങനത്തെ ബെൽറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് മേടിക്കുക കേട്ടോ. ഇങ്ങനത്തെ എലാസ്റ്റിക് ടൈപ്പ് മേടിക്കുകയാണെങ്കിലേ നമുക്കത് മോഡേൺ ടോപ്പിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇഞ്ച് ചെയ്തൊക്കെ ഇടുവാണെങ്കിൽ അത് വൃത്തികേടായിരിക്കും. പകരം നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് വേസ്റ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പാൻസിൻ്റെ കൂടെ, ഈവൻ വൈറ്റ് ഷർട്ടിൻ്റെ കൂടെയൊക്കെ ഇഞ്ച് ചെയ്തിടാൻ വേണ്ടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാൻസ് നിങ്ങൾ വാർഡ്രോബിൽ മസ്റ്റ് ആയിട്ട് വെക്കുക. ഇവൻ ഈ ലിനൻ മെറ്റീരിയലിൽ തന്നെ നിങ്ങൾക്ക് വൈഡ് ലെഗ് കിട്ടും, സ്ട്രെയിറ്റ് ഫിറ്റ് കിട്ടും. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു പാൻസ് ആണ്. വൈഡ് ലെഗ് കിട്ടും, ഇവൻ ഇത്തിരി ടൈറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടും. അങ്ങനെയൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കുറേയേറെ സ്റ്റൈൽസ് നിങ്ങൾക്ക് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ലിനൻ പാൻസ് വെക്കുക. കുർത്തയുടെ കൂടെ ക്ലാസ് ലുക്കാണ് ഇവനിപ്പോൾ എന്ത് ഞാൻ ഇട്ടേക്കണ ഈ ഷെയ്ഡ് കണ്ടോ, ബ്ലഷ് പിങ്ക്. ആ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ കൂടെ ഈ ഒരു ലിനൻ പാൻസ് നല്ല ഭംഗിയാണ്. ഇവൻ നിങ്ങൾ ലൈറ്റ് ഷെയ്ഡൊക്കെ ഇടുവാണെങ്കിലും ക്ലാസ് ആണ് ഈ ഒരു മെറ്റീരിയലും ഈ ഒരു ഫീലും ആ ഒരു കളറിൻ്റെ കോമ്പിനേഷനൊക്കെ കൂടെ അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് ഇല്ലേ നമ്മളെല്ലാവരും വിളിക്കുന്ന പലാസോ അല്ലെങ്കിൽ വൈഡ് ലെഗ് പാൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്
ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാൻ്റ് എന്ന് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു പാൻസ് ആണ്. എന്നാൽ തന്നെ ഇല്ലേ, ഇത് നിങ്ങൾക്ക് പല സ്റ്റൈലിൽ ഇടാൻ പറ്റും. ഇതിൻ്റെ തന്നെ, ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ളതാണ്. ഈ പാൻസിന് തന്നെ ക്യുലോഡ്സ് ടൈപ്പ് കിട്ടും. അതായത് നമ്മുടെ കുറച്ച് കട്ടിംഗ് ആയിട്ട് പൊക്കത്തേക്ക് ആംഗിളിൻ്റെയും പൊക്കത്ത് കിടക്കുന്ന ടൈപ്പ് കട്ടിംഗ് ആയിട്ടുള്ളതുണ്ട്. അതും ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ ഒരു പാൻസിൻ്റെ കൂടെ ഇല്ലേ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഫിറ്റ് സ്ട്രെയിറ്റ് ഫിറ്റ് കുർത്താസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവട്ടെ കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചതെന്നേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് വൈഡ് ആയിട്ടുള്ള ജീൻസും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ പലാസോ ജസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഡെനിം മെറ്റീരിയലിലുള്ള അങ്ങനത്തെ ടൈപ്പ് വൈഡ് ലെഗ് പാൻസും നിങ്ങൾക്ക് കുർത്താസിനൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ സ്ട്രെയിറ്റ് കട്ട് കുർത്താസിൻ്റെ കൂടെ, ഈവൻ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇട്ടേക്കണ പോലത്തെ ഫ്ലെയർ കുർത്താസിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇങ്ങനത്തെ ഒരു പാൻസ് എന്ന് പറയുന്നത്. പലാസോ അല്ലെങ്കിൽ വൈഡ് ലെഗ് പാൻസ് എന്ന് പറയുന്നത് എന്തായാലും ചൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഇത്തിരി ഫ്യൂഷൻ ടൈപ്പ് ഒക്കെ, ഇവൻ ഇങ്ങനത്തെ ഒരു പാൻസ് ഉണ്ടെങ്കിൽ വേസ്റ്റ് ഫ്രണ്ടിലൊക്കെ വന്നിട്ട് ഈ ടൈപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ഷോർട്ട് ടോപ്സിൻ്റെ കൂടെ വരെ സ്റ്റൈൽ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഈ സെയിം കളർ നിങ്ങൾ കുർത്ത ഇട്ടിട്ട് ഇത്തിരി ആക്സറീസ് ഒക്കെ ഇത്തിരി ഹെവി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ജസ്റ്റ് ഈ ഒരു ഇതിനോട്ട് ചേരണ ഷെയ്ഡ്സൊക്കെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുർത്തയിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഈ ഒരു വൈറ്റിൽ ഇൻഡിഗോ പ്രിൻസ് വരുന്ന കുർത്തയുടെ കൂടെ, ഈ വൈറ്റിൽ വന്നിട്ട് ബ്ലൂ പ്രിൻസ് വരുന്ന കുർത്താസിൻ്റെ കൂടെ വരെ ഇങ്ങനത്തെ വൈഡ് ലെഗ് പാൻസ് അടിപൊളിയാണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കുർത്ത സെറ്റാണ്, സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. ഈ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ സിൽക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഈവൻ പോക്കറ്റ്സ് ഉണ്ട്, എൻ്റെ ഫേവറേറ്റ് പോർഷനിൽ നിങ്ങൾക്കറിയാം പോക്കറ്റ്സ് പോക്കറ്റ്സ് ഉണ്ട് ഇതിന്. പിന്നെ അതുപോലെ തന്നെ ഒരു എലാസ്റ്റിക് ടൈപ്പ് ഈ ഒരു ബാക്ക് പോർഷനിൽ വരണമുണ്ട്, നമ്മുടെ വേസ്റ്റിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് വൈഡ് ലെഗ് പാൻസ് അല്ലെങ്കിൽ പലാസോ ആണ് കേട്ടോ. നമ്മുടെ കുർത്തയുടെ കൂടെ ചേരുന്ന ഒരു അടിപൊളി ഐറ്റം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞായിരുന്നല്ലേ പാൻസ് മാത്രമല്ല ലോവേഴ്സും കാണിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ലോവേഴ്സിൽ കുർത്തയുടെ കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഐറ്റമാണ് ജീൻസ്. ജീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഓക്കെ ഇതെല്ലാവരും കോമൺ ആയിട്ട് ഇടുന്ന ഐറ്റം അല്ലേ, പക്ഷേയില്ലേ നമ്മുടെ കുർത്തയുടെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. ദാരിദ്ര്യം ഒന്നും വിചാരിക്കരുത് കേട്ടോ, വീട്ടിൽ ഇങ്ങനത്തെ ഡിസ്ട്രസ്ഡ് ജീൻസാണ്, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറി കുർത്തയുടെ കൂടെ ഇല്ലേ ഭയങ്കരമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചാണ് ഈ ഒരു ഡിസ്ട്രസ്ഡ് ഡെനിം എന്നുള്ളത്. നിറയെ പാച്ചസ് വരുന്നതാണെങ്കിൽ അത്രയും ഭംഗി, എത്രയും കീറോ അത്രയും ഭംഗിയാണെന്ന് അറിയില്ല. അതുപോലെയാണ് നമ്മളുടെ ചിക്കൻ കറി കുർത്തയുടെ കൂടെ ഡിസ്ട്രസ്ഡ് ഡെനിം എന്ന് പറയുന്നത്. സിൽവർ ജ്വല്ലറി വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ അടിപൊളി കുർത്തയാണ് ചിക്കൻ കറി കുർത്ത. അതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് നമ്മളുടെ ഈ ഒരു ഡിസ്ട്രസ്ഡ് ഡെനിം കേട്ടോ. ഇത് ഈ നമ്മളിങ്ങനെ അത്യാവശ്യം സ്ലിറ്റൊക്കെ കാറ്റത്ത് പറക്കാൻ നേരത്തെ ഈ പാച്ചസ് കാണാൻ നേരത്തെ ഈ ഒരു പാറ്റേൺ കാണാൻ നേരത്തെ നല്ല രസമാണ്. ഇവൻ ജൂത്തീസിൻ്റെ കൂടെയൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഈ ഒരു ഐറ്റം. എനിക്കിത് ഇഷ്ടപ്പെട്ടതാണ്. ഇവൻ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെയും എൻഗേജ്മെൻറ്റ് ഞാൻ സ്റ്റൈൽ ചെയ്തതാണ് ഇങ്ങനത്തെ ഈ ഒരു ഇങ്ങനത്തെ ടൈപ്പ് ജീൻസും ചിക്കൻ കറി കുർത്ത എന്നുള്ളത്. നിങ്ങളും സ്റ്റൈൽ ചെയ്യുന്നവർക്ക് ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. പേൾ അക്സറീസ് ഒക്കെ വെച്ച് വൈറ്റ് ചിക്കൻ കറി കുർത്തയാണ്. ഇവൻ ഏത് ചിക്കൻ കറി കുർത്തയാണെങ്കിലും നല്ല വൈറ്റ് പേളിൻ്റെ അക്സറീസ് ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാതായിട്ടാണ്. പണ്ട് മുതൽ അതേലേ നമ്മൾ ലെഗിൻസ് കഴിഞ്ഞാൽ പിന്നെ ഓപ്റ്റ് ചെയ്യുന്ന ജീൻസാണ്. പകരം നിങ്ങൾ ബോയ് ഫ്രണ്ട് ജീൻസൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇങ്ങനത്തെ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ഉള്ളതൊക്കെ സ്റ്റൈൽ ചെയ്ത് നോക്കുക. ഇവൻ ചില വീഡിയോകളിലൊക്കെ ഉണ്ടാവൂലേ ഷോ എങ്ങനെയാണ് ഇങ്ങനെ ജീൻസിൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങനത്തെ ഡിസ്ട്രസ് ജീൻസിൻ്റെ കൂടെ ടോപ്പൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യണം. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുർത്ത നല്ലൊരു ഓപ്ഷനാണ്. കാരണം അത് എപ്പോഴും അത് കവറായി കിടക്കും. വന്നാൽ തന്നെ ജസ്റ്റ് നമ്മളങ്ങനെ വാക്ക് ചെയ്യാൻ നേരത്തൊക്കെ മാത്രമേ ഈ ഒരു പാറ്റേൺ കാണുള്ളൂ. നല്ലതാട്ടോ, ഇടയ്ക്ക് നമ്മൾ അമ്മമാരെയൊക്കെ പറ്റിക്കാനായിട്ട് നല്ലതാണ്. എൻ്റെ അമ്മയുടെ ഇങ്ങനെ ചോദിക്കോട്ട് ഇതൊക്കെ കീറി പറഞ്ഞാൽ കിട്ടണോ, നീ പുറത്തോട്ട് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചിക്കൻ കറി കുർത്തയിട്ട് സ്റ്റൈൽ ചെയ്യും. അപ്പോൾ എന്താ അത് കാണുമില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ചില്ലായിട്ട് നടക്കുകയും ചെയ്യും കേട്ടോ. അമ്മമാരെയൊക്കെ പറ്റിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റൈല്. ഇത്രയും പാൻസ് ഞാൻ കാണിച്ചു തന്നല്ലേ, അതുപോലെ തന്നെ ഇനി ഒരു ഐറ്റം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ആ വൈറ്റ് ലൈക്രാ പാൻസ് തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ ഇത് എൻ്റെ കയ്യിരിക്കുന്നത്. പക്ഷേ സെയിം അല്ല, ഡിസൈൻ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഞാൻ ഓൾമോസ്റ്റും ഇല്ലേ മേടിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഇരുന്ന് പർച്ചേസ് ചെയ്യുന്നതല്ലേ, എവിടെയെങ്കിലുമൊക്കെ കാണും അത് ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാമെന്ന് മനസ്സിൽ തോന്നുമ്പോൾ ഞാനത് മേടിച്ച് വയ്ക്കും കേട്ടോ. ജസ്റ്റ് ഞാൻ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ കണ്ടതാണ് 500 രൂപയുള്ളട്ടോ ഈ ഒരു പാൻസിന്. പക്ഷേ ഇതില്ലേ എന്തോരം സ്റ്റൈൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും എന്നറിയോ, കാരണം ഒരു ബ്ലാക്ക് ആണ്, ഫസ്റ്റ് റീസൺ അതാണ്. പിന്നെ ഇതിൽ വേറെ കളേഴ്സിൻ്റെ വർക്കൊന്നും വരണില്ലാത്തതുകൊണ്ട് തന്നെ ഇവൻ പ്ലെയിൻ ബ്ലാക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ കുർത്താസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. വെറൈറ്റി ഒരു ഐറ്റം ആണോ, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയോ, ഈ ഒരു ക്രോഷേ ലേസ് ഡീറ്റെയിലിംഗ് ആണ്. നമ്മളുടെ ഇവിടെ ഇടാൻ നേരത്തെ സ്കിന്നിന് വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഷോ ചെയ്യും. അത് മാത്രമല്ല കാലിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ വന്നിട്ട് ഈ പാൻസിൻ്റെ ബോട്ടം പോർഷനിൽ ഇങ്ങനത്തെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ലെഗിൽ ഇങ്ങനെ കാണാൻ നേരം നല്ല ഭംഗിയാണ്.
ഞാനിത് മെയിൻ ആയിട്ട് സ്റ്റൈൽ ചെയ്യണ പ്ലെയിൻ ബ്ലാക്കിൻ്റെ കൂടെ, അതുപോലെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള കുർത്താസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യണം. നിങ്ങൾക്കും അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എപ്പോഴുമില്ലേ നമുക്കിങ്ങനെ എല്ലാവരും സ്റ്റൈൽ ചെയ്യണ പോലെ ലെഗിൻസും അതുപോലെ ഒരേ ഐറ്റം തന്നെ സ്റ്റൈൽ ചെയ്യാണ്, ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഷോപ്പിൽ കാണാൻ നേരത്തെ അതൊക്കെ നമ്മുടെ കുർത്തയുടെ കൂടെ സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചേരും എന്നുള്ളതായിട്ട് 100% ഉറപ്പാണ്. കാരണം ഏത് ലോവറും ഒരു ലോങ് കുർത്തയുടെ സ്ട്രെയിറ്റ് കുർത്തയുടെ ചേരാണ്ടിരിക്കില്ല കേട്ടോ. ഇവൻ നിങ്ങൾക്ക് പലാസോ ഇട്ട് സ്റ്റൈൽ ചെയ്യാം, വൈഡ് ലെഗ് ജീൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം, ഇങ്ങനത്തെ ലൈക്ര പാൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. ഒത്തിരി വെറൈറ്റി ടൈപ്പ് ലോവേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇതും അതേ കേട്ടോ, വേസ്റ്റ് സൈസ് ആണെങ്കിലും നന്നായിട്ട് സ്ട്രെച്ചബിൾ ആണ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് ഇടാനായിട്ട് പറ്റും. ഇവൻ ഈ ഒരു പോർഷനിലും വന്നിട്ട് സ്ട്രെച്ചബിൾ ആയതുകൊണ്ടിട്ട് ഈ പാൻസ് ഒത്തിരിയേറെ ഫ്രീ സൈസിൽ അവൈലബിൾ ആണ്. എന്തായാലും ചെക്ക് ചെയ്യുക, ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൈപ്പ് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. എനിക്കറിയാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഗേൾസും സ്ട്രഗിൾ ചെയ്യണമായിരിക്കും, കുർത്തയുടെ കൂടെ ഞാൻ ലെഗിൻസ് ഇട്ട് മടുത്തല്ലോ, എല്ലാവരും കുറേയേറെ പാൻസ് ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യണ കാണാമല്ലോ, അപ്പോൾ എന്താണെന്നൊരു ആകാംക്ഷ ഉണ്ടാവുമോ അല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ആദ്യം ഇങ്ങനെ അത്യാവശ്യം മോൾസിലൊക്കെ പോകാൻ നേരം ഞാൻ ഓരോരുത്തരുടെ സ്റ്റൈൽ വാച്ച് ചെയ്യാൻ നേരത്തെ ഈ പാൻസ് ആണ് ഇതിൻ്റെ അടിയിൽ ഇട്ടേക്കണത്, ലെഗിങ്സ് ആണോ, ഇങ്ങനെ ഒരു ഡൗട്ട് വരും. ഇപ്പം നിങ്ങൾ അറിഞ്ഞു വെച്ചോ, ഓൾമോസ്റ്റ് ഇപ്പോൾ ആളുകൾ ഇടുന്നത് ഇങ്ങനത്തെ ലൈക്ര പാൻസും അതുപോലെ തന്നെ ലിനൻ പാൻസും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളും ട്രൈ ചെയ്തോ, വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ലുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കണ പോലെ ആവട്ടെ, എന്തെന്ന് പാൻസ് ആണ് നീ സ്റ്റൈൽ ചെയ്തേക്കുന്നത് നിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ജസ്റ്റ് നിങ്ങളും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, ലൈക്ര പാൻസ് ആണിത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ലിനൻ പാൻസ് ആണ്. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു യൂട്യൂബർ ശരണ്യ ചേച്ചി പറഞ്ഞതാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞേക്ക് ചാനൽ വേണമെങ്കിൽ. അപ്പോൾ ഈ പാൻസ് ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് പേരൊക്കെ മനസ്സിലായില്ലേ, ലൈക്ര പാൻസ്, ലിനൻ പാൻസ്. അപ്പോൾ പേരൊക്കെ പറഞ്ഞ് ഇത്തിരി സ്റ്റാറൊക്കെ ആയിക്കോ വേണമെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ. അപ്പോൾ സോ ഇനി ട്രൈ ചെയ്യുക ഇങ്ങനത്തെ ലെഗിൻസൊക്കെ മാറ്റിയിട്ട് ഇങ്ങനത്തെ പാൻസൊക്കെ സ്റ്റൈൽ ചെയ്യുക. കാരണം ലെഗിൻസിൻ്റെ ടൈം പോയി എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന, കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ചുടി ബോട്ടം പാൻസ് അതുപോലെ തന്നെ ഇങ്ങനത്തെ ചുടി ആയിട്ട് കിടക്കണ ലെഗിൻസൊക്കെ ആയിരുന്നു നമ്മൾ അന്ന് സ്റ്റൈൽ ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു ട്രാൻസിഷൻ വന്നല്ലേ, ആംഗിൾ ലെങ്ത് പാൻസ്, ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള ലെഗിങ്ങൊക്കെ ആയി. ഇപ്പോൾ അതിൽ നിന്നും മാറ്റം വന്നു, ലൈക്ര പാൻസൊക്കെ ഇപ്പോൾ സ്റ്റൈൽ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കി നോക്ക് കാണാനായിട്ട് പറ്റും. എനിക്കും കുറേ ഇഷ്ടപ്പെട്ട പാൻസ്, എൻ്റെ കളക്ഷനിലുള്ള പാൻസ് ആണ് നിങ്ങളെ കാണിച്ചത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അല്ലേ. അതുവരേക്കും ബൈ 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 ബൈ.